ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജപമാല. ഒരാശ്രമത്തിലെ പ്രൊഫഷൻ ഡേയുടെ തലേദിവസം വലിയ തിരക്കാണ് അവിടെ. പിറ്റേ ദിവസത്തെ പ്രസംഗത്തിനുള്ള വിഷയം ആലോചിച്ചുകൊണ്ട് ഒരു ബ്രദർ ടെറസിലൂടെ നടക്കുകയാണ്. പെട്ടെന്നാണ് കാക്കയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ആകാശത്തേക്ക് വെടിയുതിർത്തത്. പെട്ടെന്നൊരലർച്ച കരച്ചിൽ, അപകടം മണത്തറിഞ്ഞ എല്ലാവരും നാലുപാടും ഓടി. അങ്ങനെ ടെറസിലെത്തിയ ആൾ തൻ്റെ കൂട്ടുകാരൻ അനക്കമില്ലാതെ വീണ് കിടക്കുന്നത് കാണുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ശ്വാസമുണ്ട്, അബോധാവസ്ഥയിലാണ്. വീണ്ടും അദ്ദേഹത്തെ പരിചരിക്കുന്നതിനിടയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ച അവർ കണ്ടു. ഇദ്ദേഹം ധരിച്ചിരുന്ന ഉത്തിരിയത്തിൻ്റെ തട്ടിൽ ആ വെടിയുണ്ട പാഞ്ഞു വന്ന ആ വെടിയുണ്ട തറഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ടോ, തൻ്റെ മകനെ നമ്മുടെ പരിശുദ്ധ അമ്മ തൻ്റെ കാപ്പ് കൊണ്ട് പൊതിഞ്ഞ് ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിച്ച രംഗം. ഉത്തിരിയം ധരിക്കുന്നവർക്കും ജപമാല ധരിക്കുന്നവർക്കും വലിയ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു സംഭവം. നമ്മുടെ ആദ്യ മാതാപിതാക്കളെ പറദീസായിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിതാവായ ദൈവം സാത്താനോട് കൽപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തലയെ തകർക്കും. പിതാവായ ദൈവം സ്ത്രീ എന്ന വാക്കാണ് ഇവിടെ ഉച്ചരിച്ചത്. അതുകൊണ്ട് തന്നെ പിശാചിന് ഈ സ്ത്രീ ആരെന്ന് പരിഭ്രമമായി. പിന്നീട് രക്ഷാകര ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സ്ത്രീകളെയും സാത്താൻ ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂക്കായുടെ സുവിശേഷം 1:26 ദൈവമായ കർത്താവ് തൻ്റെ മഹലാകയിലൂടെ മംഗളവാർത്ത സന്ദേശം അറിയിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി എന്ന് അഭിസംബോധന ചെയ്യുക. ഈ മറിയമ്മെന്ന് വാക്ക് കേട്ടപ്പോൾ സാത്താനും അവൻ്റെ കോട്ടയും അവൻ്റെ സാമ്രാജ്യങ്ങളുമെല്ലാം കിടിലം കൊണ്ടു വിറ പൂണ്ടു. പരിശുദ്ധ അമ്മ, അവൾ ജപമാല രാജ്ഞിയാണ്. സാത്താൻ്റെ തലയെ തകർക്കുവാനുള്ള ശക്തമായ ആയുധമാണ് ജപമാല. ഓരോ ദിവസവും ഈ ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് ഭൂമിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറയുക, എൻ്റെ മക്കളിലാരോ എന്നെ വിളിക്കുന്നല്ലോ എന്ന്. ഈ അമ്മ ഉറ്റുനോക്കുന്നത് കാണുമ്പോൾ ഈ സാത്താൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇത്രമാത്രം ശക്തിയുള്ള ഈ ജപമാലയിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജപമാല ആരംഭിക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ഒരു പ്രാവശ്യം ഉരുവിടുമ്പോൾ 7 തിരുവചനങ്ങളാണ് നമ്മൾ അതിലൂടെ ഉരുവിടുക. ആ 7 തിരുവചനങ്ങളും പിതാവായ ദൈവത്തോടുള്ള ഓരോ കൊച്ചു പ്രാർത്ഥനയും. നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ നന്മയും അവളുടെ പരിശുദ്ധിയുമെല്ലാം നമ്മൾ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. കർത്താവ് നിന്നോടുകൂടെ എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണെന്നും ഈശോ അമ്മയോട് എപ്പോഴും ഉണ്ട് എന്നും നമ്മൾ അംഗീകരിക്കുക. സ്ത്രീകളിൽ നീ അനുഗ്രഹീത എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ അമലോത്ഭവമായ ജനനത്തെയും അമ്മയോട് പിതാവായ ദൈവം കാണിച്ച വലിയ കാരുണ്യത്തെയും നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമെന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഈശോ ദൈവപുത്രനാണെന്നും നമ്മുടെ നാഥനാണെന്നും നമ്മുടെ രക്ഷകനാണെന്നും പരസ്യമായി നമ്മൾ പ്രഖ്യാപിക്കുന്നു. റോമ 9:10 പറയുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷ പ്രാപിക്കും. ഇനിയും പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന് ഈ കൊന്തയിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയെ അമ്മ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഏലീശോമ പരിശുദ്ധ അമ്മയെ ഈശോയുടെ അമ്മയായിട്ട് പരസ്യമായിട്ട് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മളും പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പാപികളായ നമുക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണെന്നും നമ്മൾ പാപികളാണെന്നും അതുകൊണ്ട് തന്നെ പരിശുദ്ധി തന്നെയായ അമ്മയുടെ മാധ്യസ്ഥം നമുക്കെന്നും ആവശ്യമുണ്ടെന്നും നമ്മൾ പരസ്യമായിട്ട് അമ്മയോട് ഏറ്റുപറയുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മരണസമയത്ത് സാത്താൻ നമ്മളെ പിടികൂടാനായിട്ട് സകല ശക്തിയും ഉപയോഗിച്ച് വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്,
ആ സമയത്ത് അമ്മയുടെ നിറസാന്നിധ്യം അവിടെ നൽകി ഞങ്ങൾക്ക് വലിയ ശക്തിയായിട്ട് നിലകൊള്ളണമേ എന്ന്. മാത്രവുമല്ല, നമ്മളാ പ്രാർത്ഥിക്കുന്ന സമയത്തും മരണാസന്നരായി കഴിയുന്ന എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ പ്രാർത്ഥന! 12 തിരുവചനങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുക. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ 7 തിരുവചനങ്ങളും, നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയിൽ 5 തിരുവചനങ്ങളും, ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ സ്തുതികൾക്കും മഹത്വങ്ങൾക്കും ഉപരിയായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം നൽകിക്കൊണ്ടാണ് നമ്മൾ കൊന്തയുടെ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 16:20 വാക്യം പറയുന്നു, ദൈവവചനത്തെ ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. നമുക്ക് ഉത്കർഷം വേണ്ടേ? ദൈവവചനത്തെ ആദരിക്കാം. ഹെബ്രായ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഈതുതല്ല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ശക്തിയുള്ള ഈ ജപമാല നമുക്ക് ഭക്തിയോടെ ചെല്ലാം. ജപമാല രാജ്ഞി നമ്മുടെ അമ്മ, ഈ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്ന് വരെ സഹായം കിട്ടാതെ നശിച്ചു പോയതായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അമ്മയെ നമുക്ക് സ്നേഹിക്കാം, അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മേ.